This is our 3-day trip to Goa. So, we are going to Goa for 3 days and we will explore some places. ഒരുപാടൊന്നുമില്ല, ബാലിയൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത്. അവസാനം ബഡ്ജറ്റ് ചുരുക്കി നമ്മൾ എത്തി ഗോവയിലേക്ക്. സോ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു രാജധാനി എക്സ്പ്രസിൻ്റെ ട്രെയിൻ എടുത്ത് നേരെ പോയി എങ്ങോട്ടാ, ഗോവയ്ക്ക്. ട്രെയിൻ വാസ് സോ ഗുഡ്, മെയിൻലി ഫുഡാണ്. ഈവനിങ് ടീ സ്നാക്സ് വാസ് ഗുഡ്, കുഞ്ഞു കുഞ്ഞു മിക്സ്ചേഴ്സ് ആൻഡ് കോഫി, കോഫിയല്ല ടീ ആണ് കിട്ടിയത്, കുഞ്ഞു ഉറക്കം, പിന്നെ വീണ്ടും ഫുഡ് കഴിപ്പ്, ചിക്കൻ കറി, ചോറ്, തൈര്, കൈൻഡ് ഓഫ് ഓക്കെ നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മളെത്തി മഡ് ഗോവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്. സോ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടേഴ്സ് റെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു 500 rupees ആണ്. ഇന്ന് ബാർഗെയിൻ ചെയ്ത് ഒരു 400 rupees നമ്മൾ സെറ്റാക്കി നമ്മൾ യാത്ര തുടങ്ങി. എവിടത്തേക്കാണ്? പാഗായിലേക്ക്. പാഗ, അപ്പോൾ നമ്മുടെ റോഡൊക്കെ ഇപ്പം ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ഹൈവേസൊക്കെ എല്ലാം പൊളിയാണ്. പോണ വഴിയിൽ നമ്മൾ കോൾവ ബീച്ചിലൊന്ന് ഇറങ്ങി, ചുമ്മാ ഒന്ന് വൈബടിക്കാനായിട്ട് ഇറങ്ങിയത്. ആൻഡ് ദ ഡ്രൈവ് ആർ സോ ഗുഡ്. പോണ വഴിയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലായിരുന്നു, അതുകൊണ്ട് സോ ഒരു ഇളനീർ കുടിച്ച് വ്യൂസൊക്കെ കണ്ട് നൈസായിട്ട് അങ്ങോട്ട് പോയി. പാഞ്ചിമിൽ ചാക്കോസ് എന്ന് പറഞ്ഞിട്ടൊരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ അവിടെ നിന്ന് നല്ല ഗോവൻ താലിം കഴിച്ച് നമ്മുടെ റിസോർട്ടിലെത്തി. വളരെ മനോഹരമായ ഒരു റിസോർട്ട്, പൂളും പിന്നെ കുറേ ഉഡൻ കോട്ടേജസും, നല്ല ഭംഗിയുണ്ടായിരുന്നു. കോട്ടേജ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ബെഡ്റൂം, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു കോമൺ ഏരിയ പോലെ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാം, പക്ഷേ അത് ഈസി അല്ല, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. പിന്നെ അവിടെ നമ്മൾ ഒരു ചെറിയ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബാഗയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ നമ്മൾ ബാഗ ബീച്ചിലെത്തി. ബാഗ ബീച്ചിൽ അവൾക്ക് ഹെയർ ബ്രൈഡിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചേച്ചിയോട് ചെറുതായിട്ടൊന്ന് ബാഗയിൻ ചെയ്ത് അറൌണ്ട് 100 rupees ഒരെണ്ണത്തിന്. അങ്ങനെ ഒരു 300 rupees, സോറി 400 rupees ആയിരുന്നു. അവൾക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബാഗ ബീച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ സൺസെറ്റൊക്കെ കണ്ട് അവിടെ ചെറുതായിട്ടൊന്ന് വൈബൊക്കെ പിടിച്ചിട്ട് രാത്രി നല്ല ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി, ഒരു ഷവർമയും കഴിച്ച് അന്നത്തെ ദിവസം ഉറക്കായി. സോ ദിസ് ഈസ് ഡേ 2 ഇൻ ഗോവ. നമ്മൾ രാവിലെ ഡ്രസ്സപ്പ് ആയിട്ട് നമ്മൾ നേരെ പോയി പാരാ റോഡിലേക്ക്. പാരാ റോഡ് നമ്മുടെ ലവ് യു സിന്ദഗി പാട്ടിലൊക്കെ ഉള്ള അതിമനോഹരമായിട്ടുള്ള റോഡാണ്. സോ അവിടെ നിന്ന് നമ്മൾ മോർണിംഗ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ കഫേയിൽ പോയി അവിടെ നിന്ന് നല്ലൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വാസ് സോ ഗുഡ്, സോ യമ്മി. യാ, അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ആ റെസ്റ്റോറൻ്റ് വൈബൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ചപ്പോര ഫോർട്ടിലേക്ക്. ചപ്പോര ഫോർട്ടിൽ 120 steps ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഹം അങ്ങനെയുള്ള പണിയൊന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നേരെ പോയി കള്ള് ഷാപ്പ്. വളരെ കളർഫുള്ളായ കള്ള് ഷാപ്പ് ഇവിടെ, ഇതാണ് ഇവിടെ മെയിൻ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു ബീച്ചിൽ പോയി. ബീച്ചിൻ്റെ പേര് ഓർമ്മയില്ല, ഒരു വൃത്തികെട്ട ബീച്ചായിരുന്നു. കുറേ ദൂരം നടന്നു എങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് വന്ന് ഫാറ്റ് ഫിഷിൽ പോയി. വീണ്ടും ഗോവൻ താലി. ഇവിടെ ഗോവൻ താലി മസ്റ്റ് ട്രൈ ആണ്, എപ്പോഴും എത്ര നേരം വേണമെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞ് ഈവനിങ് നമ്മൾ പോയി ടിറ്റോസ്. ടിറ്റോസിൽ സെമ്മ പട്ടി നമ്മൾ വീണ്ടും പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ വീണ്ടും പോയി എന്തിനാ, ബാഗ ബീച്ചിലേക്ക്. സോ ബാഗ ബീച്ചിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. സോ കുറച്ച് പീസ്ഫുള്ളായിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ബീച്ച് പോലെ ആയിരുന്നു. സോ ഗുഡ്, നല്ല രീതിയിൽ ബീച്ചിൽ കുളിച്ച്. പിന്നെ നമ്മളവിടെ നിന്ന് ഒരു സ്കൂട്ടർ റൈഡ് ഉണ്ടായിരുന്നു, വളരെ കോമഡി ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഗോവൻ താലിയും കഴിച്ച് അന്ന് വൈകിട്ടത്തെ ട്രെയിനിന് ഞങ്ങൾ തിരിച്ചു വരും. സോ നെക്സ്റ്റ് ട്രിപ്പിന് കാണാം. അപ്പോൾ ഗൈസ്, ഓക്കെ, ബൈ.